السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أتوم بريبتا എൻ്റെ അനുജന്മാരെ അനിയത്തിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും തക്വയോടുകൂടി ധന്യമാക്കി തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹു അല മുത്തങ്ങളും സ്വാലിഹിങ്ങളുമായ അവൻ്റെ ദാസിദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരല്പസമയം നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചുരുങ്ങിയൊരു സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഒരു പകലിൻ്റെ ക്ഷീണമെല്ലാം തീർക്കാൻ വേണ്ടി നാം നമ്മുടെ ബെഡിലേക്ക് ചെരിഞ്ഞുകിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണ ഒരു സമയത്ത് എവിടെ നിന്നോ പാറി വന്ന ഒരു ചെറിയ വണ്ട് ഒരു ചെറിയ നമ്മുടെ ഒരു വിരൽത്തുമ്പിൻ്റെ അത്രമാത്രം വലുപ്പമുള്ള ഒരു വണ്ട് നമ്മുടെ ചെവിയുടെ അകത്ത് പോയി എന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം ഒരു ചെറിയ വണ്ട് നമ്മുടെ ചെവിയുടെ അകത്ത് കടക്കുന്നു പിന്നെ എത്ര നേരം നമുക്ക് സുഖമായി കിടക്കാൻ പറ്റും എത്ര സമയം പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റും ആ വണ്ട് കയറിയത് മുതൽ ചെവിയിൽ നാം അനുഭവിക്കുന്ന ഒരു കിരികിരിപ്പ് അല്ലെങ്കിൽ ഒരു വേദന ഒരു വിമ്മിഷ്ടം ഒരു പ്രയാസം അത് നമ്മുടെ ഉറക്കം കെടുത്തിക്കളയും ആ വണ്ട് പുറത്ത് കടക്കുന്നത് വരെയും പിന്നെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല വലിയൊരു ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ട് നമ്മുടെ ചെവിയിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും അവസാനം കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ വണ്ടിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അതുവരെ അനുഭവിച്ച പ്രയാസം വേദന അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ നീരസം അതൊക്കെ കൊണ്ട് ഒരൊറ്റ അടിക്ക് നമ്മൾ ആ വണ്ടിനെ പണി കഴിക്കും അല്ലേ ആ ദേഷ്യം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും എടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയം എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണല്ലോ അതെന്ന് വിചാരിച്ച നമ്മളതിൻ്റെ ഡപ്പിലിട്ടക്കൊന്നുമില്ലല്ലോ അടിച്ചു കൊല്ലൂലേ നമ്മൾ അത്രയും ദേഷ്യം നമുക്ക് ഉണ്ടാകും ഞാൻ ഈ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മാസത്തിലധികം നമ്മുടെ ഉമ്മ അവരുടെ ശരീരത്തിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് നമ്മെ ചുമന്ന് നടന്നിട്ടുണ്ട് ദിവസങ്ങളോളം മാസങ്ങളോളം അതിൻ്റെ വേദന എന്താണ് അതിൻ്റെ പ്രയാസം എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എന്താണ് എന്ന് ഒരു പക്ഷെ നമുക്കിപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാകൂല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ഇരിക്കുന്ന എൻ്റെ കുഞ്ഞു പെങ്ങന്മാർ നിങ്ങളെത്തുമ്പോൾ നിങ്ങൾ ഗർഭം ധരിക്കുമ്പോൾ നിങ്ങളൊരു കുഞ്ഞിനെ ജന്മം നൽകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഇവിടെ ഇരിക്കുന്ന എൻ്റെ കുഞ്ഞനുജന്മാർ നിങ്ങൾ ഭാവിയിൽ ഒരു വിവാഹം കഴിച്ച് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായി അതിൻ്റെ പ്രയാസങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ടാകുന്ന ഓരോ സെക്കൻഡിലും അവരനുഭവിക്കുന്ന ആ അവസ്ഥകൾ അത് കണ്ണിൽ കാണുമ്പോൾ അത് അനുഭവത്തിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും ഞാൻ രണ്ട് കുട്ടികളുടെ വാപ്പയാണ് ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും എൻ്റെ ഭാര്യ ഗർഭം ധരിച്ചപ്പോൾ ചെറിയ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് സാധാരണ ഗർഭത്തിൽ ഉണ്ടാകുന്ന ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കപ്പുറം ചില പ്രയാസങ്ങൾ ആ ഗർഭകാലത്ത് എൻ്റെ ഭാര്യ നേരിട്ടിട്ടുണ്ട് ഒരു സാധാരണ ഗർഭകാലത്തിന് എങ്ങൾക്കറിയോ ഒരു ഉമ്മാൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മളിങ്ങനെ സ്വതന്ത്രമായി നമ്മുടെ കിടക്കപ്പായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു നമ്മൾ കിടക്കലുണ്ട് പക്ഷേ ഗർഭിണിയായ നമ്മുടെ ഉമ്മ നമ്മെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഉമ്മാക്ക് അങ്ങനെ എളുപ്പത്തിൽ അത്ര ഫ്രീ ആയിട്ട് അത്ര ലളിതമായി ലാഘവത്തോടു കൂടി തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ കഴിയില്ല വളരെ പ്രയാസപ്പെട്ട് എഴുന്നേ ചിരുന്ന് ഒരൽ ഒരല്പസമയം ഒന്ന് ആശ്വാസത്തിൽ എന്നിട്ടാണ് തിരിഞ്ഞൊന്ന് കിടക്കാൻ സാധിക്കുക ഒന്ന് കുനിഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ ഉമ്മാക്ക് കഴിയുകയില്ല അതിന് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് സാധിക്കുക അവനവന്റെ ജീവിതത്തിൽ ഒന്ന് ബാത്റൂമിൽ പോകുമ്പോൾ പോലും സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് ബാത്റൂമിൽ പോയി മൂത്രമൊഴിക്കുന്നിടത്ത് അതുപോലെ കാര്യങ്ങൾ സാധിക്കുന്നിടത്ത് ആ ഉമ്മ ഗർഭകാലത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞനുജന്മാരും കുഞ്ഞനിയത്തിമാരൊക്കെ ഉണ്ടായി വരുന്ന സമയത്ത് നിങ്ങളത് കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത ഇത്താത്തമാർ അവർ ഗർഭം ധരിച്ച സമയത്ത് നിങ്ങളത് കണ്ടിട്ടുണ്ടാകും ഇത്രയും പ്രയാസം സഹിച്ച് വേദനയുടെ കൊടുമുടികൾ താണ്ടി ഗർഭകാലത്ത് അങ്ങനെ പ്രസവത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദനയുമായി മരണത്തിന് സമാനമായ വേദനയുമായി നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചിടുകയാണ് അത് സാധാരണ നമ്മൾ പറയും സുഖപ്രസവമായിരുന്നു അല്ലെ അങ്ങനെ പറയാ സുഖപ്രസവമായിരുന്നു എന്താ സുഖം എന്താ സുഖം ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം നഷ്ടപ്പെട്ട് മുറിവിൻ്റെ വേദനകൾ സഹിച്ചുകൊണ്ട് എല്ലുകൾ അതിങ്ങനെ വികസിക്കും അവരുടെ പെൽവിസിന്റെ ഭാഗത്തുള്ള എല്ലുകൾ അത് വികസിച്ച് അതിലൂടെയാണ് ഈ കുഞ്ഞ് പുറത്തു വരിക ശരീരത്തിലെ എല്ലുകൾ പിടിച്ചു വലിച്ചു പൊട്ടിക്കുന്നത് പോലെ എല്ലാ എല്ലുകളും ഒരുമിച്ച് നുറുങ്ങുന്നത് പോലെയുള്ള വേദന സഹിച്ചുകൊണ്ട് നമ്മൾ പ്രസവി നമ്മളെ പ്രസവിച്ചിട്ടപ്പോഴും ഉമ്മാടെ പ്രസവം അത് സുഖപ്രസവമായിരുന്നു ഇനി അതല്ല സി സെക്ഷൻ ആണ് അങ്ങനെയാണെങ്കിലോ അപ്പൊ പറയാ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു ലേ എന്തൊരു സുഖാണ് എന്തൊരു സുഖമാണ് കട്ട് ചെയ്ത് പുറത്തുണ്ടെടുത്തു കേട്ടോ വയറ്റിൽ നിറയെ സ്റ്റാപ്പിളുകൾ തരച്ച് അല്ലെങ്കിൽ പഴയ കാലത്താണെങ്കിൽ നിറയെ സ്റ്റിച്ചും ഇട്ട് അതിന്റെ വേദന താങ്ങാൻ പറ്റാതെ അപ്പോഴിതാണ് മൂത്രയിക്കുമ്പോഴും അതുപോലെ തന്നെ കക്കൂസിൽ പോകുമ്പോഴൊക്കെ ആ ഒരു വയറും വെച്ച് ആ മുറിവും വെച്ച് ആ സ്റ്റിച്ചുകളും വെച്ച് ഉമ്മാക്കുണ്ടാകുന്ന പ്രയാസത്തിനെ പറ്റി സഹോദരങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതൊക്കെ കഴിഞ്ഞ് പത്താം മാസത്തിൽ പത്താം മാസത്തിൽ ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ കണ്ണു തുറക്കുന്ന ആദ്യത്തെ നിമിഷത്തിൽ തൻ്റെ കുഞ്ഞു മോനെ കുഞ്ഞുമോളെ നിങ്ങളെ ഓരോരുത്തരെയും ഉമ്മാന്റെ കയ്യിലേക്ക് ആദ്യമായി കൊണ്ടുവന്നു വെച്ച സമയത്ത് ആ വണ്ടിനെ തല്ലിയതുപോലെ തല്ലാൻ ഉമ്മാക്കെല്ലാ ന്യായവും ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മ എന്താ ചെയ്തത് എന്നറിയൂ നമ്മുടെ ഉമ്മ എന്താ ചെയ്തതെന്നറിയോ നമ്മളെ ചേർത്തു പിടിച്ച് തുരുതുരാ ഉമ്മ വെച്ച് ലേ ിലും ശരീരത്തിലും തലോടി ചേർത്തു കുടിച്ചുകൊണ്ട് ഉമ്മ സ്നേഹത്തിന്റെ മധുരമുള്ള അമ്മിഞ്ഞപ്പാലി നൽകുകയാണ് അതാണ് ഉമ്മയും നമ്മളും തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടൽ ആദ്യത്തെ പരസ്പരമുള്ള സ്നേഹാലിംഗനം ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത്ര വേദനകൾ സഹിച്ചും അതിന് കാരണമായ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഉമ്മ എങ്ങനെയാണ് നമ്മളെ സ്വീകരിച്ചത് എന്ന് ഒന്നാലോചിച്ചു നോക്കുക ഞാൻ പറയണത് ഇന്ന് ഈ ടീൻ സ്പേസിന്റെ വേദിയിൽ നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുമ്പോൾ ഒരാൾ ഞാൻ എന്നെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചാണ് ആലോചിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ അപ്പുറവും വിപുറവുമുള്ള ആളുകൾ അവരൊക്കെ തൽക്കാലം മറക്കുക നിങ്ങൾ ഒരാൾ നിങ്ങൾ ഒരാൾ ഇവിടെ വന്ന് ആ ചെയറിലുണ്ടാകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചത് ആ ഉമ്മയാണ് നിങ്ങളുടെ ഉപ്പയാണ് അതുകൊണ്ട് ഞാനിത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളേറെ ശ്രദ്ധയോടു കൂടി ആ ഉമ്മാക്കു വേണ്ടി ആ ഉപ്പാക്ക് വേണ്ടി നിങ്ങളൊന്ന് കേൾക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ ഉമ്മയോളം ഉപ്പയോളം നമ്മെ സ്നേഹിച്ചവർ ആരുണ്ട് ഉമ്മയോളം ഉപ്പയോളം നമ്മെ സ്നേഹിക്കാൻ കഴിയുന്നവർ വേറെ ആരുണ്ട് ആ സ്നേഹം വിലയിരുത്തുക നമ്മൾ ആരും ആളുകളല്ല ഇപ്പം നമ്മൾ വിചാരിക്കും ഉമ്മാക്ക് എത്രയാണ് എൻ്റെ സ്നേഹമെന്ന് എനിക്കറിയാം ഉപ്പാക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട് എന്ന് എനിക്കറിയാം അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് അല്ലേ ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് ഞാൻ പൊതുവേ ആളുകളുടെ ഫീലിംഗ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണെന്നാണ് ഞാൻ സ്വയം മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ എന്നെ കുറിച്ച് പറയാറുണ്ട് വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കുറിച്ച് പറയാറുണ്ട് എല്ലാവരുടെയും വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ ആ ഒരു അർത്ഥത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഉപ്പാക്ക് എന്നെത്ര ഇഷ്ടമുണ്ട് എന്ന് എനിക്കറിയാമെന്നാണ് എൻ്റെ ഉമ്മാക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ട് എന്ന് എനിക്കറിയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഏതുവരെ എന്നറിയോ എൻ്റെ ആദ്യത്തെ മോനെ എൻ്റെ നൂഹിനെ ലേബർ റൂമിന്റെ പുറത്ത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് വരെ അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഒരു സെക്കൻഡിൽ എനിക്ക് മനസ്സിലായി എന്റെ ഉപ്പ എന്നെ എത്ര സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ കരുതിയിരുന്നതൊക്കെയും അസ്ഥാനത്താണ് ആ കണക്കുകളൊക്കെയും തെറ്റാണ് എൻ്റെ ഉമ്മ എന്നെ എത്ര സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചിരുന്നതൊക്കെയും അസ്ഥാനത്താണ് ആ കണക്കുകളൊക്കെയും തെറ്റാണ് എന്ന് ആ സെക്കൻഡിൽ എനിക്കും മനസ്സിലായി സഹോദരങ്ങളെ ഒരു ഉപ്പ ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ ഓ എൻ്റെ എൻ്റെ രണ്ടാമത്തെ കുട്ടി എൻ്റെ മോള് അവൾക്ക് മൂന്നര മാസം പ്രായമുള്ള സമയത്ത് കഠിനമായ ശ്വാസം മുട്ട് ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ എത്രത്തോളം അറിയാം ചുമച്ച് 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 കുഞ്ഞിന്റെ മുഖം അതിങ്ങനെ വിളറി വെളുക്കും കുട്ടികളുടെ മുഖങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല ചോര തുടിപ്പുള്ള അങ്ങനെയുള്ള മുഖങ്ങളായിരിക്കും പക്ഷേ എൻ്റെ മോൾ അവൾ ചുമച്ച് ചുമച്ച് ശ്വാസം കിട്ടാതെ അവളുടെ മുഖം അത് വിളറി വെളുക്കും അവളുടെ മുഖത്ത് ചോര വറ്റും എന്നിട്ടിങ്ങനെ ഒരു വെളിവാണ് ഒരു വെളിവാണ് ശ്വാസം കിട്ടാതെ കുട്ടി ഇങ്ങനെ കരയാണ് നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കാണ് എൻ്റെ ഭാര്യ അവൾ വിചാരിക്കുന്നത് അവളുടെ ഉമ്മ അവള് വിചാരിക്കുന്നത് ഞാൻ എടുത്താൽ എൻ്റെ കുട്ടിക്ക് ഒരു ആശ്വാസം ഉണ്ടാകും അവളും ആറോട് ചേർത്ത് പിടിക്കും പക്ഷെ കുട്ടിയുടെ കരച്ചിലടങ്ങുന്നില്ല കുട്ടിയുടെ ശ്വാസം മുട്ടൽ ഒരു ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അപ്പൊ ഞാൻ വിചാരിക്കും ഞാനെടുത്ത എൻ്റെ കുട്ടിക്ക് ഒരു ആശ്വാസം ഉണ്ടാകും ഞാൻ എടുക്കും മാറി മാറി അങ്ങനെ കുറേ എടുത്താലും ഒരു പരിഹാരം ആകണില്ല ദിവസങ്ങളോളം മരുന്നു കൊടുത്തിട്ടും പരിഹാരമാകണില്ല അവസാനം ഏറ്റവും മുന്തിയ ഡോക്ടറെ കാണിക്കണ് ആ നാട്ടിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റല് ഏറ്റവും മുന്തിയൊരു ഡോക്ടറെ കാണിക്കണ് ഡോക്ടറെ കൊണ്ടുപോയി അതുവരെയും ചെയ്ത ടെസ്റ്റുകളുടെ അതുവരെയും കൊടുത്ത മരുന്നുകളുടെ ഒക്കെ ലിസ്റ്റ് മുമ്പിൽ വെച്ചു പറഞ്ഞു പ്രശ്നം എന്താണ് എന്ന് ഡോക്ടർ പരിശോധിച്ച് വീണ്ടും പല ടെസ്റ്റുകളും ചെയ്ത് അതിൻ്റെയൊക്കെ റിസൾട്ടുമായിട്ട് അതൊക്കെ പരിശോധിച്ച് മുന്നിലിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട് ആ ഒരു വാക്ക് സഹോദരങ്ങളെ എന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരുപാട് ചിന്തിപ്പിച്ച അല്ലെങ്കിൽ വലിയ ചില വിഷമങ്ങൾ വളരെ കഠിനമായ ചില വേദനകൾ മനസ്സിന് സമ്മാനിച്ച ഒരു സെക്കൻഡാണത് ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ ഡോക്ടർ ചോദിച്ചത് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നമുണ്ടോ ചെസ്റ്റ് സംബന്ധമായ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായ അസുഖങ്ങളുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്കുണ്ട് അസുഖം എനിക്ക് ശ്വാസത്തിന്റെ പ്രയാസമുണ്ട് പതിമൂന്ന് വർഷത്തിലധികമായി ഞാൻ ശ്വാസം മുട്ടിന് ചികിത്സ നടത്തുന്ന ഒരാളാണ് അത് കേട്ട സമയത്താണ് ഡോക്ടർ പറഞ്ഞത് എങ്കിൽ ഇതൊരു പാരമ്പര്യമാകാനാണ് ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യത തൊണ്ണൂറ് ശതമാനം ഇത് പാരമ്പര്യമാകും അത് കേട്ട സമയത്ത് എന്താണോ സഹോദരങ്ങളെ മനസ്സിൽ വന്ന ചിന്ത എൻ്റെ കുട്ടി ആയതുകൊണ്ടാണല്ലോ എൻ്റെ മോളായതുകൊണ്ടാണല്ലോ ഈ മോൾക്ക് എൻ്റെ കുഞ്ഞിനെ ഈ വേദന സഹിക്കേണ്ടി വരുന്നത് ഈ പ്രയാസം സഹിക്കേണ്ടി വരുന്നത് എൻ്റെ കുട്ടി അല്ലാതിരുന്നെങ്കിൽ എൻ്റെ മോളല്ലാതിരുന്നെങ്കിൽ ഒരു വാപ്പ ഒരു ഉമ്മ അങ്ങനെ ചിന്തിക്കുന്നത് എത്രത്തോളം ഒരു എക്സ്ട്രീമായ അവസ്ഥയിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ എനിക്ക് എന്റെ അനുഭവം പറയാനേ അറിയുള്ളൂ അതിനപ്പുറം ഒരു ഉപ്പ എങ്ങനെ മകളെ സ്നേഹിക്കുമെന്ന് മകനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു തരാൻ വല്ലാഹി എനിക്കറിയില്ല പായു മോള് എന്റെ മോളല്ലാതിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ കുട്ടിക്ക് വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നാണ് ആ സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ ഉപ്പ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു ഉപ്പാന്റെ കഥയല്ല ഇത് ഏതെങ്കിലും ഒരു ഉമ്മാന്റെ കഥയല്ല ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതമാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്കിനിയും എത്ര സമയം വേണം ആ സ്നേഹം തിരിച്ചറിയാൻ ഇനിയും എത്ര കഴിയണം എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുക സഹോദരങ്ങൾ ഒരു സെക്കൻഡ് പോലും എൻ്റെ അനുജന്മാരെ എൻ്റെ അനിയത്തിമാരെ ഒരു സെക്കൻഡ് പോലും ഇനിയും വൈകിക്കൂടാ നമ്മുടെ ഉമ്മയെ തിരിച്ചറിയാൻ നമ്മുടെ ഉപ്പയെ തിരിച്ചറിയാൻ അവരുടെ സ്നേഹം എന്താണ് എന്ന് അവരുടെ കരുതൽ എന്താണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ ഇനിയും വൈകിക്കൂടാ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഉമ്മയെ ഉപ്പയെ എന്ന് പറയുന്നത് അവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവരെ അനുസരിക്കുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള അബാദത്താണി എന്ന് ഉമ്മയെ അനുസരിക്കുക ഉമ്മയെ സ്നേഹിക്കുക ഉപ്പയെ അനുസരിക്കുക ഉപ്പയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹു സുബാനക്കുള്ള ഇബാദത്താണി എന്ന തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ഉമ്മയുടെ സഹനം ഉമ്മയുടെ ത്യാഗങ്ങൾ ഉപ്പയുടെ ത്യാഗങ്ങൾ ഇതൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കൃത്യമായി ബോധ്യപ്പെടും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും അള്ളാഹു ചില വചനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന ചില ഹദീസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്ന് അബ്ദുള്ള എന്ന് പേരുള്ള ഒരു സുഹാബി ചോദിക്കുകയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ അത് ഏതാണ് എന്നാണ് ചോദ്യം എന്താണ് പ്രവാചകൻ സൊല്ലാഹു മറുപടി നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് സമയത്തിന് നമസ്കരിക്കുക എന്നുള്ളതാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ അമല് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു പിന്നെ ഏതാണ് അതിന് കൊടുക്കുന്ന മറുപടിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറയുന്ന മറുപടിയാണ് അത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് അവരെ അനുസരിക്കലാണ് അവർക്ക് ഗുണം ചെയ്യലാണ് എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷമാണ് ാഹു അലഹി വസ്ല്ലം ജിഹാദിനെ പോലും എണ്ണിയിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ജിഹാദിനേക്കാളും വലിയ പുണ്യമായിക്കൊണ്ട് ജിഹാദിനേക്കാളും വലിയ അഭിപാദത്തായിക്കൊണ്ട് റസൂൽഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക കാരണം ആ ഉപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി അനുഭവിച്ചതു തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും ഒരുപാട് ഒരുപാട് ആയത്തുകളിലൂടെ ആവർത്തിച്ചാർത്തിച്ചു കൊണ്ട് അള്ളാഹു സുബാന നമ്മോട് പറയുന്നതാണ് ഒരു ഒരു വേള അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്നതിനോടൊപ്പം തൗഹീദ് എന്ന് പറയുന്ന ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതെടുത്തു പറയുന്നതിനോടൊപ്പം തന്നെയാണ് റബ്ബ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക

അതുപോലെ തന്നെ പിന്നീട് ആ പ്രസവവും അതിനുശേഷം അവന് പാല് കൊടുത്തുകൊണ്ട് അവൾക്ക് പാല് കൊടുത്തുകൊണ്ടുള്ള ആ ഒരു മുലകുടി പ്രായവുമെല്ലാം അതൊക്കെയും പ്രയാസം സഹിച്ചുകൊണ്ട് ഉമ്മ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് പറഞ്ഞത് അവർക്ക് നന്മ ചെയ്യണമെന്ന് അവരെ അനുസരിക്കണമെന്ന് അവർക്ക് ഗുണം ചെയ്യണമെന്ന് അവരോട് കയർക്കരുത് എന്ന് അവരോട് ശബ്ദമുയർത്തി പെരുമാറരുത് എന്ന് അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണമെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഹോദരങ്ങളെ അതുകൊണ്ട് മനസ്സ് മനസ്സിലാക്കുക അള്ളാഹുവിനോടുള്ള അഭിപാതത്തിൽ തന്നെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം അവരുടെ സൗന്ദര്യം ഭംഗിയിട്ടുള്ളത് ഏ നമ്മുടെ ഉമ്മ നല്ല സുന്ദരിയായിരുന്നു നല്ല നമ്മുടെ ഉപ്പ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു പക്ഷേ ഇന്ന് അവരുടെ ചൊലികൾ ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് അവരുടെ ചൊലികൾ നിറം മങ്ങിയിട്ടുണ്ട് അവരുടെ കണ്ണുകൾക്ക് കാഴ്ചകൾ കുറഞ്ഞു പോയിട്ടുണ്ട് അവരുടെ തലമുടികൾ അവരുടെ താടി രോമങ്ങൾ അവിടെയൊക്കെ ജരാനരകൾ ബാധിച്ചിട്ടുണ്ട് അവരുടെ നടത്തത്തിന്റെ വേഗത കുറഞ്ഞു വന്നിട്ടുണ്ട് അവരുടെ എല്ലുകൾക്ക് തേയ്മാനം വന്നിട്ടുണ്ട് സന്ധികളിൽ വേദനയുണ്ട് രോഗങ്ങൾ അത് മാലപ്പടക്കം പോലെ എമ്പാടുമെമ്പാടുമുണ്ട് ഒരു കൂമ്പാരം മരുന്നുകൾ അവർ കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കണേ ഇതെന്തൊരു വാപ്പയാണ് ഇതെന്തൊരു ഉമ്മയാണ് നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ നമുക്ക് മടി തോന്നുന്ന അവരുടെ മുമ്പിൽ നമ്മുടെ തലകുനിക്കേണ്ടി വരുന്ന അങ്ങനെയാണോ ഉപ്പയെക്കുറിച്ച് നമ്മൾ മനസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണോ ഉമ്മയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുക അവർക്ക് ഈ അവസ്ഥകളൊക്കെ ഉണ്ടായത് നമ്മെ പോറ്റി വളർത്താൻ വേണ്ടി അവരുടെ ആരോഗ്യം നശിപ്പിച്ചത് കൊണ്ടാണ് അവരുടെ വർഷങ്ങൾ അവർ ചെലവഴിച്ചത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ തണൽമരങ്ങളോട് നമ്മുടെ വാപ്പയാകുന്ന നമ്മുടെ ഉമ്മയാകുന്ന നമ്മുടെ തണൽ മരങ്ങളോട് ഒരിക്കലും നമ്മൾ മോശമായി പെരുമാറിക്കൂടാ അവരോട് ശബ്ദമുയർത്തി നമ്മൾ സംസാരിച്ചുകൂടാ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെക്കാളും നന്ദി കെട്ടവർ അവരെക്കാളും മോശമായവർ സഹോദരങ്ങളെ വേറെ ആരാണ്ടക നന്ദി ഇത്ര ആർക്കാണ് സാധിക്കുക അതുകൊണ്ട് നമ്മുടെ ഉപ്പയെ ഉമ്മയെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അവർ നമ്മുടെ സ്വർഗമാണ് അവർ നമ്മുടെ നരകമാണ് അവർ അള്ളാഹുവിന്റെ തൃപ്തി അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ് മാതാപിതാക്കൾ അവർ തൃപ്തിപ്പെട്ടോ അല്ലാഹു നമ്മെ തൃപ്തിപ്പെടും അവർ നമ്മെ കുറിച്ച് കോപത്തിലാണോ അവർ നമ്മെ കുറിച്ച് പ്രയാസത്തിലാണോ എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മൾ പരീക്ഷിക്കപ്പെടും അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ കരുതൽ അവരുടെ സ്നേഹം അവരുടെ പ്രാർത്ഥന അതൊന്നാണ് നമ്മെ നേരെ നിർത്തുന്നത് എന്ന ബോധ്യം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം അതില്ലാതെ വരുമ്പോൾ അതില്ലാതെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പല നിലക്കുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും വാപ്പാനും മാനും പ്രയാസപ്പെടുത്തിയ എന്തെങ്കിലും ദുനിയാവിൽ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ഈ ഹദീസ് ഒന്ന് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം അവിടുത്തെ മിമ്പറിലേക്ക് കയറുകയാണ് ആ മിമ്പറിലേക്ക് കയറിക്കൊണ്ടിരിക്കെ മൂന്ന് തവണ അവിടുന്ന് ആമീൻ 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 എന്നിങ്ങനെ മൊഴിയുന്നു ശാബാക്കൾ ചോദിക്കാതെ എന്താണ് പ്രവാചകരെ താങ്കൾ ആമീൻ എന്ന് പറഞ്ഞത് ആരുമൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ എന്താണ് താങ്കൾ ആമീൻ എന്ന് പറയുന്നത് അപ്പോ പ്രവാചകൻ പറയുന്നു ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നു അവിടുന്ന് മൂന്ന് പ്രാർത്ഥനകൾ നിർവഹിച്ചിരുന്നു അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത് അതിന് രണ്ടാമത്തെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് എന്താണ് ആ പ്രാർത്ഥന ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരെ പോകട്ടെ അവൻ നശിച്ചു പോകട്ടെ അവൻ തുലഞ്ഞു പോകട്ടെ കാരണം എന്താണ് എന്നു അവൻറെ അടുക്കൽ അവന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരുന്നു വാർദ്ധക്യത്തിലായിരിക്കെ അവർ ബുദ്ധിമുട്ടുകളിലായിരിക്കെ ശരീരം ക്ഷീണിച്ചിരിക്കെ അവന്റെ ഉമ്മയും ഉപ്പയും അവന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഫലം യു ജന്ന ആ രണ്ട് ഉമ്മയും ഉപ്പയും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല സ്വർഗത്തിൽ കടക്കാൻ അവരെ കൊണ്ടും അവന് സാധിച്ചില്ല അതുകൊണ്ട് അവൻ നശിച്ചു പോകട്ടെ എന്ന് സഹോദരങ്ങളെ അവിടെ പ്രവാചകൻ സല്ലാഹു അലൈഹി ജബലീലിഅ അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ പ്രാർത്ഥനക്ക് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ ആ സ്വർഗം കിട്ടണമെങ്കിൽ അത് ഇവരുടെ തൃപ്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അവരെ നന്നായി പരിചരിക്കുന്നതിലൂടെ അവരെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ ാണ് നമുക്കുള്ളത് എന്ന ആ ഒരു ബോധ്യം ആ ഒരു തിരിച്ചറിവ് നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങൾക്ക് കാണാം അവരുടെ പ്രാർത്ഥനകൾ അവരുടെ പ്രാർത്ഥനകൾ അത് നമുക്ക് വേണ്ടിയുള്ളതായിരിക്കണം നമുക്കെതിരെയുള്ളതാകാൻ പാടില്ല ഉമ്മയും ഉപ്പയും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയാകണം എന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റുപോയി എന്ന് ഉമ്മ പറയുന്ന ഉപ്പ പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ വരുത്തി വെച്ചുകൂടാ എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താൻ കാരണം എന്താണോ അള്ളാഹു സുബാനുഹാലയുടെ അടുക്കൽ യാതൊരു മറയുമില്ലാത്ത മൂന്ന് പ്രാർത്ഥനകൾ പ്രവാചകൻ സാഹു അലൈഹി സ്വലമ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതിലൊരു പ്രാർത്ഥന ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് തന്റെ മകനു വേണ്ടിയോ അല്ലെങ്കിൽ മകനെതിരിലോ നടത്തുന്ന പ്രാർത്ഥനയാണ് മകൾക്ക് വേണ്ടിയോ മകൾക്കെതിരിലോ നടത്തുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മറയുമില്ല അത് സ്വീകരിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ലാഫി എന്ന് പ്രവാചകൻ വസല്ല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു കാണാൻ സാധിക്കും ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഇവിടെ ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ചരിത്രം കാണാം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവമാണ് ചെറിയ പ്രായത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കിളിയെ പിടിച്ചു ആ കിളിയെ പിടിച്ച് അതിന്റെ കാലിൽ ഒരു ചരട് കെട്ടിക്കൊണ്ട് അദ്ദേഹം കളിക്കണ് ആ കളിക്കടയിൽ ആ ചരട് മുറുക്കി 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 ആ കിളിയുടെ കാല് അത് മുറിഞ്ഞു പോയി എന്നാണ് ആ സമയത്ത് ഉമ്മ ഇത് കണ്ട് ദേഷ്യം പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ സംഭവമാണ് അള്ളാഹു നിന്റെ കാലും മുറിച്ച് കളയട്ടെ എന്ന് ഉമ്മ പറഞ്ഞു പെട്ടെന്ന് ഉമ്മ പറഞ്ഞു പോയതാണ് പക്ഷേ വളർന്ന് വലുതായപ്പോൾ ഒരു രോഗം ബാധിക്കുകയും പിന്നീട് രോഗം ബാധിച്ച കാല് അത് മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന് അദ്ദേഹം തന്നെയും പറയുന്ന ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹറമുകളിലെ ഇമാമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം അതെന്താണ് എന്നു ചെറുതായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ അതിഥികളെ കാത്തിരിക്കാണ് ഉമ്മ ഉമ്മ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട് സുദേശി എന്താ ചെയ്യണത് എന്നു ചേർ സുദേശ് ചെറിയ കുട്ടിയായിരുന്ന ആ സുതൈസ് അദ്ദേഹം മണലുവാരി എല്ലാ പാത്രത്തിലും എല്ലാ പാത്രത്തിലും മണലുവാരി ഇടണ് ഉമ്മ വന്ന് കാണുന്ന കാഴ്ച എന്താ കഷ്ടപ്പെട്ട് ഒരുപാട് സമയം മെനക്കെട്ടുണ്ടാക്കിയ വിഭവങ്ങളൊക്കെയും മണൽ നിറഞ്ഞിരിക്കുന്നതാണ് പക്ഷേ ഇത് ചെയ്ത സുദേശിനെ ഉമ്മ കെട്ടിപ്പിടിച്ച് ആ സമയത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് മോനെ നിന്നെ അള്ളാഹു ഹറമിലെ ഇമാമാക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥന പുലരുന്നതാണ് ഇന്ന് അദ്ദേഹം ഇമാമത്ത് നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം നിർവഹിച്ചുകൊണ്ട് ഹറമുകളിൽ നിന്ന് അത് ലോകമെമ്പാടും ചാനലുകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കാണുന്നത് ആ പ്രാർത്ഥനയുടെ പുലർച്ചയാണ് അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാം പ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ളതാക്കി തീർക്കാൻ നമുക്കെതിരുള്ളതാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രാർത്ഥന മാത്രമല്ല സഹോദരങ്ങളെ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അവർ ജീവൻ ജീവൻ നമുക്ക് നമുക്ക് തരാൻ തരാൻ തയ്യാറാണ് തയ്യാറാണ് വേണ്ടി ഒരു ഒരു കഥ സംഭവം മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് എന്ന സ്ഥലത്ത് വെച്ച് ഒരിക്കൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ് കത്ത്ണ് ബസ് കത്തിപ്പിടിച്ചു കുറെ ആളുകളൊക്കെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു പക്ഷെ അകത്തൊരു കുടുംബം കുടുങ്ങി ചെറിയ കുട്ടികളടക്കമുള്ള ഒരു കുടുംബം വാപ്പ എന്താ ചെയ്തത് എന്നോ തീയാളി പടർന്നുകൊണ്ടിരിക്കുന്ന കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ആ ബസ്സിനകത്തേക്ക് കയറാണ് തൻ്റെ പിഞ്ചുമക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്നാമത്തെ കുട്ടിയെയും രണ്ടാമത്തെ കുട്ടിയെയും ഒക്കെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി പക്ഷേ അദ്ദേഹത്തിന് ആ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ശരീരത്തിൽ തീയാളി പിടിച്ചുകൊണ്ട് ആ ബസ്സിനകത്ത് അദ്ദേഹം ബന്ധു മരിക്കണം ജീവൻ കൊടുക്കണം തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേതെങ്കിലും ഒരൊറ്റപ്പെട്ട വാപ്പയല്ല നമ്മൾ ഓരോരുത്തരുടെയും വാപ്പയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉമ്മയാണ് നമുക്ക് വേണ്ടി ജീവൻ പറിച്ചു തരാൻ ചങ്ക് പറിച്ച് തരാൻ ചെയ്യാറാകുന്നവരാണ് നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തു പകരം കൊടുക്കും സഹോദരങ്ങളെ നമ്മൾ എന്തു പകരം കൊടുക്കും നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക എന്താണ് നമ്മൾ പകരം കൊടുക്കുക എന്ത് പകരം കൊടുത്താലാണ് നമ്മുടെ ഉപ്പാക്ക് നമ്മുടെ ഉമ്മാക്ക് നമ്മൾ അവർ നമുക്ക് ചെയ്തു തന്നതിനൊക്കെ എന്ത് പകരം കൊടുത്താലാണ് മതിയാവുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരുപാട് സമ്പത്ത് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കൊടുക്കണമെന്നോ ഒന്നുമല്ല നമ്മുടെ ഉമ്മ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയും നമ്മുടെ ഉപ്പ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്നറിയോ അവരുടെ കൂടെ ഇരിക്കാൻ ഒരു പത്ത് മിനിറ്റാണ് മോനോടൊന്ന് സംസാരിക്കാൻ മോളോടൊന്ന് തുറന്ന് സംസാരിക്കാൻ ഈ തലയിലൊന്ന് തലോടാൻ കവിളൊന്ന് തടവാൻ ഒരു ഉമ്മ വെക്കാൻ അതിനുവേണ്ടി വേണ്ടി ഒരു പത്ത് ആണ് അവരുടെ കൂടെ ഇരിക്കാൻ ഒരല്പം സമയമാണ് അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ ഒപ്പം നടക്കുന്ന ചില മിനിറ്റുകളാണ് അവർ തമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കുടുംബക്കാരുടെ മുമ്പിൽ സൽക്കാരങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അഭിമാന ബോധത്തോടു കൂടി ഇതെന്റെ മകനാണ് എന്ന് പറയാൻ ഇതെന്റെ മകളാണ് എന്ന് പറയാൻ അങ്ങനെയുള്ള അവസരങ്ങളാണ് അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് കിട്ടാതാകുമ്പോൾ ഒരു നമ്മുടെ ഉമ്മ ദേഷ്യം പിടിക്കുന്നുണ്ട് ഉമ്മാക്ക് നീരസം ഉണ്ടാകുന്നുണ്ട് ഉമ്മാക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് ഉപ്പാക്ക് പ്രയാസം പ്രയാസമുണ്ടാകുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ആഗ്രഹിക്കുന്നത് ഇതുമാത്രമാണ് എന്നാണ് ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കാണ് وأملي أن تكون ولدي الصالح الذي يدعو لي بعد وفاتي. وأرجو من الله أن أكون ممن بشروا بتاج الوقار يوم لا ينفع مال ولا بنون. أسأل الله العظيم أن تقر عيني بك في الدنيا وأن يجعلك ذخرا لي في الآخرة وأن يصلح الله بك وعلى يديك ويبارك فيك وفي جميع أبناء المسلمين آمين والسلام عليكم ورحمة الله الأم الحبيبة الغالية تحبك كثيرا ماذا تقول لها؟ لو الدنيا بيميني لها طوعا وحبا ഒരു ഉമ്മയുടെയും ഒരു മകന്റെയും ഒരു എക്സ്ചേഞ്ച് ആണ് മകൻ ഹാഫിരിക്കുകയാണ് കോൺവക്കേഷൻ സെറിമണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉമ്മ മകനോട് പറയുന്ന എല്ലാവരുടെയും മുമ്പാകെ പറയുന്ന ചില വാക്കുകളാണ് ഒരു അറബിയാണ് മലയാളം കൊടുത്തിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ആശയം മാത്രം പറയണം നീ ഒരു ഹാഫിൾ ആകാൻ വേണ്ടി ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി അതിന് നിന്നെ പ്രേരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ഞാൻ നിന്നോട് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട് നിന്നോട് കർക്കശമായി എനിക്ക് പെരുമാറേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഒരു കൺകുളിർമയുള്ള മകനാകാൻ വേണ്ടി എനിക്കും ഈ ഉമ്മത്തിനും ഈ സമൂഹത്തിനും നിന്നെ കൊണ്ട് ഗുണമുണ്ടാകാൻ വേണ്ടി നീ ഒരു സ്വാലിഹായ സന്താനമാകാൻ വേണ്ടി നീ കാരണത്താൽ നാളെ റബ്ബിന്റെ കോടതിയിൽ താജുൽ വക്കാർ എന്ന് പറയുന്ന കിരീടം അതെനിക്ക് ധരിപ്പിക്കപ്പെടാൻ വേണ്ടി നിന്റെ പ്രാർത്ഥനകൾ എനിക്ക് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടിയാണ് മോനെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് ആ ഉമ്മ പറയാണ് എന്നിട്ട് അവന്റെ അധ്യാപകൻ അവനോട് ചോദിക്കുന്നുണ്ട് എന്തു സ്നേഹമുള്ള ഒരു ഉമ്മയെയാണ് മോനെ നിനക്ക് കിട്ടിയത് ഉമ്മാനോട് നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ മകൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ലോകം മുഴുവനും ഈ ലോകം മുഴുവനും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകം മുഴുവനും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് മുഴുവനും സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞ് എൻ്റെ ഉമ്മാക്കു വേണ്ടി കൊടുക്കുമായിരുന്നു എന്ന് ആ മോൻ പറയുകയാണ് ഇതുപോലുള്ള ചില എക്സ്ചേഞ്ചുകളാണ് ഇതുപോലുള്ള ചില തുറന്നു പറച്ചിലുകളാണ് നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ് നമുക്കവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കേണ്ടത് ആ നിലക്ക് നല്ല നല്ല മക്കളാകുവാൻ വാപ്പാക്കും ഉമ്മാക്കും കൺകുളിർമ നൽകുന്ന നോക്കിയാൽ സന്തോഷം നൽകുന്ന മക്കളായി മക്കളായിത്തീരുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു സമയത്തിനു ഓർമ്മപ്പെടുത്താനുള്ളത് ചില ചില നല്ല നല്ല ചരിത്രങ്ങൾ ഇവിടെ ഞാൻ ഈ ഒരു സ്ലൈഡിന്റെ ഭാഗമായി തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിലൂടെ വേഗത്തിൽ പോവുകയാണ് ചില സലഫുകളുടെ ചരിത്രങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് മദീനയിൽ ആയിരത്തോളം രൂപ അവിടുത്തെ ആയിരത്തോളം രൂപ ഈത്തപ്പ ഈത്തപ്പഴത്തിന് വിലയുള്ള ഒരു കാലഘട്ടത്തെ ഒരു സമയത്ത് ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഈത്തപ്പന മൂടോടെ മുറിക്കണ് വേരോടെ മുറിക്കണ് ആ മുറിക്കണ സമയം ആളുകൾ ചോദിച്ചു നിങ്ങൾക്കെന്താ ഭ്രാന്തായി പോയി എന്ത് പറ്റിപ്പോയി ഇത്ര വില കിട്ടുന്ന ഇത്ര പഴം കുലച്ച് തിങ്ങി നിൽക്കുന്ന ഈ ഒരു മരം എന്താണ് നിങ്ങൾ ഇങ്ങനെ മുറിച്ച് കളയുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണ് എന്നു എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഈത്തപ്പനയുടെ കരിമ്പ് വേണമെന്ന ആഗ്രഹം പറഞ്ഞു എൻ്റെ ഉമ്മ ദുനിയാവിൽ എന്ത് ചോദിച്ചാലും എനിക്ക് സാധിക്കുന്നത് എന്തായാലും അത് ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുക്കുമെന്ന് പറയുന്ന ഒരു മകനെ സലഫുകളുടെ കൂട്ടത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഉമ്മാക്കു വേണ്ടി അല്ലെ വലിയൊരു സേഹ് ഒരു വലിയ പണ്ഡിതൻ തൻ്റെ തൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇരിക്കണ് ആ ഇരിക്കണ സമയത്ത് അവർക്ക് ധർമ്മടിച്ചു കൊണ്ടിരിക്കണ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറയാണ് കുറച്ച് വെള്ളം കോരിക്കൊണ്ടാന്ന് കുറച്ച് വെള്ളം കോരിക്കൊണ്ടാന്ന് പറയാം അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോയി വെള്ളം കോരിക്കൊണ്ടുവന്ന് കൊടുക്കണ് അപ്പോ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇത്ര വലിയൊരു പണ്ഡിതനല്ലേ ഈ വെള്ളം കൊണ്ടരിലൊക്കെ ഇതൊക്കെ ആർക്കും സംഭവിക്കുന്ന ആർക്കും പറ്റുന്നതല്ലേ ആർക്കും കഴിയുന്ന സംഗതി അതിനിപ്പോ നിങ്ങൾ പോണെന്നുണ്ടോ ഈ ദർശൊക്കെ മുടക്കി നിങ്ങൾ എന്തിനു പോകണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ അറിയോ ഞാൻ വലിയ പണ്ഡിതനായിരിക്കാം ഞാൻ അറിവുള്ള ആളായിരിക്കാം നിങ്ങളൊക്കെ എൻ്റെ വിദ്യാർത്ഥികളായിരിക്കാം പക്ഷെ ആ വന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ ആ വന്നത് എൻ്റെ ഉമ്മയാണ് ഞാൻ എന്ത് പണിയിലായിരുന്നാലും ശരി എന്റെ ഉമ്മ പറഞ്ഞാൽ അതിനേക്കാളും വലിയ പണിയൊന്നുമില്ല എന്ന് സുന്നത്തായ വിവാദത്തുകളെക്കാളും ഉമ്മാന്റെ വാക്കിന് ഉപ്പാന്റെ വാക്കിന് വില കൊടുക്കണമെന്ന് ജീനു പഠിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അത്രയാണ് ഉമ്മാന്റെ വില എന്ന് പറയുന്ന സഹോദരങ്ങളെ അത്രയാണ് ഉപ്പാന്റെ വില എന്ന് പറയുന്നത് ആ വില നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ ഒരു ദിവസം വരും ഇനി അതിനൊരവസരമില്ലാത്ത ദിവസം ചിലപ്പോ നമ്മൾ പുറത്തായിരിക്കുമ്പോൾ നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ കോളേജിലായിരിക്കുമ്പോൾ കോൾ ഇങ്ങനെ വരും അർജന്റായിട്ടൊന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറയും അവിടെ ചെല്ലുമ്പോൾ വീട്ടിൻ്റെ മുമ്പാരത്ത് അവിടെ ഉമ്മറത്ത് ഉമ്മാന്റെ അല്ലെങ്കിൽ ഉപ്പാന്റെ ശരീരം ഇങ്ങനെ പുതച്ച് കിടക്കുന്നുണ്ടാകും അപ്പൊ നമ്മൾ വിചാരിച്ചു പോകും ഒരു സോറി പറയാൻ ലേ ഒരു രണ്ട് അക്ഷരം പറയാൻ ഉമ്മാനെ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉപ്പാനെ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ പക്ഷെ പിന്നെ അവസരമില്ല അത് പറയാനുള്ള അവസരം ഇപ്പോഴാണ് അതുകൊണ്ട് ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഇന്ന് വീട്ടിലെത്തുമ്പോൾ പുതിയൊരു ജീവിതം ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം കുടുംബത്തോടൊപ്പം തുടങ്ങി വെക്കാൻ കഴിഞ്ഞു പോയതൊക്കെയും തിരുത്തുവാൻ ക്ഷമ ചോദിക്കുവാൻ അതിനൊരു തുടക്കമായി ഈ ടിൻ സ്പേസിനെ നിങ്ങൾ മാറ്റണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാത്തിലും ഉപരിയായി വാപ്പാക്കു വേണ്ടി ഉമ്മാക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്താണ് ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് കമാ റബ്ബയാനി ആ പ്രാർത്ഥനകൾ നിരന്തരം എല്ലാ ദിവസവും എന്നോണം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കുക മക്കൾ എന്നുള്ള നിലക്ക് മാതാപിതാക്കൾക്ക് കൺകുളിർമയുള്ളവരായി റബ്ബ് സുബാന ഹുച്ച നമ്മെ എല്ലാവരെയും മാറ്റി തീർക്കുമാറാകട്ടെ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ റബ്ബ് സുബാന ഹുച്ച ആല അവന്റെ عمي للجميع ارميتو تشاركو ماراكتي واخر دعوانا ان الحمد <سؤال> لله رب العالمين والسلام عليكم ورحمه الله وبركاته